തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ മുന്നണി പോരാളിയായിരുന്ന കേരള കാസ്ട്രോ എന്ന് വിശേഷിപ്പിക്കാവുന്ന VS അച്യുതാനന്ദൻ ഇക്കുറി വിശ്രമത്തിലാണ്. കഴിഞ്ഞ തവണയും അമരത്തിൽ നിന്ന് പാർട്ടിയെയും മുന്നണിയെയും വിജയിപ്പിച്ച VS വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. അന്ന് സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹത്തെ കേരള ഫിഡൽ കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ കരകയറ്റിയ കമ്മ്യൂണിസ്റ്റ് കാരണവർ കൂടിയായിരുന്നു VS. TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെയും അത് കണ്ടു. ചന്ദ്രശേഖരന്റെ വിധവ രമയുടെ കണ്ണീരിനും പാർട്ടിയുടെ പ്രതിസന്ധിക്കും ഒരേ സമയം അദ്ദേഹം സ്വാന്തനം നൽകിയത് കേരളം കണ്ടതാണ്. കൊലപാതകത്തെ തുടർന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി മലക്കം മറിഞ്ഞു. ആ ഒരു അടവ് നയമാണ് അദ്ദേഹം പിന്നീടും തുടർന്നത്. കാരണം അദ്ദേഹത്തിന് എല്ലാം പാർട്ടിയായിരുന്നു വലുത്. പക്ഷേ ചിലർ അത് കണ്ടില്ലെന്ന് നടിച്ചു. ആ ഉൾക്കാഴ്ചയില്ലാത്തവരാണ് പ്രായാധിക്യം കൽപ്പിച്ച് അദ്ദേഹത്തെ കാസ്ട്രോയുടെ പദവിൽ കുടിയിരുത്തിയത്. പിന്നീട് അതിന് പ്രായച്ചിത്തമായി ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയുണ്ടാക്കി ആ കസേരയിലിരുത്തി സംരക്ഷിച്ചു. അഴിമതിയുടെ കറപുരളാത്ത സംശുദ്ധ രാഷ്ട്രീയവും നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലായ്മയും ലളിതമായ ജീവിതവുമാണ് VS അച്യുതാനന്ദന്റെ ജനപ്രീതിക്ക് കാരണം. 1967 മുതൽ 2016 വരെ 7 തവണ നിയമസഭയിലെത്തി. 1 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രതിപക്ഷ നേതാവും. 1996 മാരാരിക്കുളത്ത് VSനെ സംഭവിച്ച തോൽവിയാണ് CPMൽ ഒരു പരിധിവരെ വിഭാഗീയതയ്ക്ക് കാരണമായത്. 1985 മുതൽ പോളിംഗ് ബ്യൂറോ അംഗമായിരുന്ന VSനെ പാർട്ടി തരം താഴ്ത്തിയതും ചരിത്രമാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുരുക്കാൻ VS ആസൂത്രിത ശ്രമം നടത്തിയെന്നായിരുന്നു പാർട്ടിയുടെ ഒരു കണ്ടെത്തൽ. മുഖ്യമന്ത്രിയാവുന്നതിന് മുൻപ് VS മന്ത്രിയായിട്ടില്ല. പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ VS തോൽക്കുകയോ VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 2006 മെയ് 18 കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VSന് വയസ്സ് 83. വിഭാഗീയത ശക്തമായത് 2011 തെരഞ്ഞെടുപ്പിലാണ്. VS മത്സരിക്കേണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. എന്നാൽ VS മത്സരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് വൻ പരാജയം സംഭവിക്കുമെന്ന് ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ PBയെ അറിയിക്കുന്നു. തുടർന്ന് VS മത്സരിക്കണമെന്ന് PB തീരുമാനിച്ച് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുന്നു. ഉയർന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമായി. UDF 72, LDF 68 സീറ്റുകൾ നേടി. കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഭരണത്തുടർച്ച അന്ന് ലഭിക്കുമായിരുന്നുവെന്ന തോന്നൽ CPMൽ അന്ന് ശക്തമായിരുന്നു. താൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ പാർട്ടി തോറ്റുകൊടുത്തോ എന്ന സന്ദേഹം VSനുണ്ടായിരുന്നു. ആ സമയത്ത് അമ്പലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ച പാർട്ടി പ്രമേയത്തിൽ VSനെ വിശേഷിപ്പിച്ചത് പാർട്ടി വിരുദ്ധ മനോഭാവമുള്ളയാൾ എന്നായിരുന്നു. VS ബഹിഷ്കരിച്ച ആ സമ്മേളനം അദ്ദേഹത്തെ കുറ്റവിചാരണ നടത്തി. എന്നാൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും പാർട്ടിയെ വിജയിപ്പിക്കാൻ പ്രായാധിക്യം മറന്ന് രംഗത്തിറങ്ങി. CPMന്റെ പരമ്പരാഗത ഈഴവ വോട്ടിൽ വിള്ളൽ വീഴ്ത്താനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ തന്ത്രത്തെ പ്രതിരോധിക്കാനും VS പിന്നീട് രംഗത്തി വന്നു. എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ VSനെ മാറ്റി നിർത്താൻ നീക്കമുണ്ടായെങ്കിലും യെച്ചൂരിയുടെ കർക്കശ നിലപാടിൽ അത് പാളി. അന്ന് VSഉം പിണറായിയും മത്സരിച്ചത് അണികളെ ആവേശം കൊള്ളിച്ചു. ഇരുവരും മത്സരിച്ച് ജയിക്കുകയും ഭരണം കിട്ടുകയും ചെയ്താൽ മുഖ്യമന്ത്രി ആരാകുമെന്ന വെല്ലുവിളി ഞൊടിയിടയിൽ യെച്ചൂരി പരിഹരിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്പുറയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 October 20 തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച VS അച്യുതാനന്ദൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമിക്കുകയാണ്.